നമസ്കാരം. പി എസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോറിസ് കോയിൻ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാവുന്നൊരു പേരായിരിക്കും. അതെ, മലയാളിയുടെ വാക്കിൽ പറഞ്ഞ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത്, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ രണ്ടിരട്ടി വാങ്ങാം. ശരിയാണ്, എത്രയോ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരട്ടി പൈസ തിരിച്ചു വാങ്ങിയവരുണ്ട്. അവർക്ക് പറയും മോറിസ് കോയിൻ അടിപൊളിയാണെന്ന്. ശരിയാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് 2 മാസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടും. ആ, ഇത് കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണല്ലോ, നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് മോറിസ് കോയിൻ അല്ലെങ്കിൽ മോറിസ് പേ ഇത് പൂർണ്ണമായിട്ടും ഫേക്കാണ് അല്ലെങ്കിൽ സ്കാമാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തെളിച്ചു തരാൻ പോവുകയാണ്. ഈ വീഡിയോ നിർബന്ധമായിട്ടും മുഴുവൻ കാണുക. മുഴുവൻ കാണാതെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് വെറുതെ കമൻ്റ് ഇട്ടിട്ടൊരു പ്രയോജനമില്ല. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ മൊത്തം കണ്ടിട്ട് തെളിവ് സഹിതം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്കിതിൻ്റെ തലവനായ നിഷാദ് പറയുന്നത് കേൾക്കാം. നിങ്ങളുടെ സ്വന്തം നിഷാദ് ഇക്ക പറയുന്നത് കേൾക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം, നിഷാദാണ്. അതായത് നമ്മളെ ഈ മോറിസ് പേ വാലറ്റ് ഇടക്കിടയ്ക്ക് ഈ അപ്ഡേഷൻ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മോറിസ് പേ വാലറ്റ് ഉപയോഗിക്കുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും നമ്മൾ എ ടി എം കാർഡ് കൊടുക്കാനുള്ള പരിപാടിയാണ്. എ ടി എം കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാലറ്റിലുള്ള ക്യാഷ് ഉണ്ടല്ലോ, ആ ക്യാഷ് ഒന്നെങ്കിൽ വിസ അല്ലെങ്കിൽ മാസ്റ്റർ ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് തരും. കാർഡിൻ്റെ റേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കമ്പനി തീരുമാനിച്ചതിന് ശേഷം അറിയിക്കും, വൈകൂല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടാണ് ഈ പിന്നെ ഇടക്കിടയ്ക്ക് അപ്ഡേഷന് വേണ്ടിയിട്ട് ഓഫാക്കേണ്ടത്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ എ ടി എം കാർഡ് സിസ്റ്റത്തിലാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ വോയിസ് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് എത്തിക്കുക. ഓക്കെ. അപ്പോൾ നിഷാദിക്ക പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അതെ, മോറിസ് പേയുടെ കീഴിൽ, മോറിസ് കോയിൻ്റെ കീഴിൽ എ ടി എം ശൃംഖല തുടങ്ങാൻ പോവുകയാണ്. അതെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് മോറിസ് കോയിൻ എ ടി എം തുടങ്ങിയിരിക്കുന്നു, അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും വ്യാപകമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇത്. ഇത് നല്ലൊരു എ ടി എം, ഒരു പ്രശ്നമല്ല, നല്ലൊരു എ ടി എം ആണ്, ഒരു കുഴപ്പമില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഓ ഓ ഓ ഓ, ഇതല്ലാതെ ഇവർക്ക് കൊച്ചി മെട്രോയിൽ വരെ പിടിപാടുണ്ടോ? കൊച്ചി മെട്രോൻ്റെ എഫ് പി പേജിലാണുള്ളത്. ഓ ഓ, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്താ അതിനൊക്കെ പറയുക, വെറും പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്തിട്ട് ഒക്കെ മാറ്റിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും നിങ്ങൾ വിചാരിച്ചോ? വെറും ശോകം. നിങ്ങൾ പറയും ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ വീണ്ടും ഇട്ടിട്ടുണ്ട്, പിന്നെ പൈസ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പൈസ കിട്ടും, നിങ്ങൾ വീണ്ടും പൈസ ഇടും, അവസാനം പൈസ ഇട്ട് കിട്ടി കിട്ടി അവസാനം നിങ്ങൾക്ക് നല്ല പണി കിട്ടും. വീണ്ടും വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ കളയാനല്ലാതെ ഒരു പ്രയോജനവും നിങ്ങൾക്ക് ഇതിനുണ്ടാവില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ തട്ടിപ്പും സ്കാമും പരിപാടികളൊക്കെ. നിങ്ങൾ പറ്റിക്കപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. അവസാനം പൈസയും കൊണ്ട് മുങ്ങുമ്പോഴായിരിക്കും ആ അന്നങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുക. നിങ്ങൾ തന്നെ ആലോചിക്കുക,
ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി ചാനലിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ മൈക്ക് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.